പ്രിയ വിദ്യാർത്ഥികളെ, ഒൻപതാം ക്ലാസ്സിലെ ഐ ടിയിലെ അഞ്ചാമത്തെ അധ്യായമായ കമ്പ്യൂട്ടറിലെ പ്രായോഗിക പാഠശാല എന്ന അധ്യായത്തിലെ രണ്ടാമത്തെ സോഫ്റ്റ്വെയറായ ജിയോജിബ്ര നമുക്കൊന്ന് പരിചയപ്പെടാം. ജ്യാമിതി പഠനത്തിനൊരു സഹായി. അതെ, മാത്സിൽ ജ്യാമിതീയ രൂപങ്ങളൊക്കെ നിർമ്മിക്കാനും അതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്താനും പരീക്ഷണങ്ങൾ ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ജിയോജിബ്ര. ഇവിടെ നമുക്ക് സമാന്തര വരകളെക്കുറിച്ചൊരു പഠനം നടത്താം, പാരലൽ ലൈൻസിനെ കുറിച്ചുള്ളൊരു പഠനം. അതിനുവേണ്ടി ജിയോജിബ്ര ഓപ്പൺ ചെയ്യണം. ആപ്ലിക്കേഷൻസ് എഡ്യൂക്കേഷൻ ജിയോജിബ്ര എന്ന രൂപത്തിൽ ജിയോജിബ്ര സോഫ്റ്റ്വെയർ നമുക്ക് തുറക്കാം. ഇതാണ് ജിയോജിബ്രയുടെ വിൻഡോ. മാക്സിമൈസ് ചെയ്യാം. ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ് ഒരു ഗ്രാഫ് രൂപത്തിൽ നമുക്ക് വരയ്ക്കണമെങ്കിലുള്ളൊരു മോഡലാണ് ഈ ഒരു പേജിൽ കൊടുത്തിട്ടുള്ളത്. കുറേ ഗ്രിഡ്സ് ഉണ്ട്. ഇതിനൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫിക്സ് എന്ന ഭാഗത്ത് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ലൈൻസും ഇതൊക്കെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവും. അതിൽ ഹൈഡ് ദ ആക്സിസ് എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസും പോവും. അതേ രൂപത്തിൽ ഹൈഡ് ചെയ്യാം, ഈ ഗ്രിഡ്സിനെയും ഹൈഡ് ചെയ്യാം. നമുക്കൊരു ബ്ലാങ്ക് പേജ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരു പാരലൽ ലൈൻസ് വരച്ചിട്ട് അതിനെക്കുറിച്ചൊരു പഠനം, അതാണ് ഇതിലെ പ്രവർത്തനത്തിൽ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഒരു വര വരക്കണം അല്ലേ, ഒരു ലൈന് വരക്കണം. ഇവിടെ ഒരുപാട് ടൂൾസ് കൊടുത്തിട്ടുണ്ട്. ലൈൻ വരക്കാനുള്ള ടൂളാണ് ഇവിടെ മുകളിൽ കാണുന്നത്, ലൈൻ ടൂള്. അതിൽ ക്ലിക്ക് ചെയ്യാം. ലൈൻ ഇവിടെ ഫസ്റ്റ് വൺ തന്നെയാണ്. ലൈൻ ടൂളിൽ ക്ലിക്ക് ചെയ്യാം. ഒരു പ്രാവശ്യം മൗസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എവിടെയാണ് ലൈൻ അവസാനിക്കേണ്ടത് അവിടെ പോയിട്ട് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഈ രണ്ട് പോയിൻ്റ് വെച്ചിട്ടുള്ള ഒരു ലൈന് ഉണ്ടായിക്കഴിഞ്ഞു. ഈ പോയിൻ്റ് നമുക്കൊന്ന് പേര് കൊടുക്കാം അല്ലേ. പോയിൻ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഈ പോയിൻ്റിനെ ഒന്ന് സെലക്ട് ചെയ്യാം. നെയിം കൊടുക്കുക. എ എന്ന പേര് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ പോയിൻറ്റിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നെയിം എന്ന് കൊടുക്കുക. ഇപ്പോൾ എ ബി എന്ന ഒരു വര നമ്മൾ വരച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് സി എന്ന ഒരു ബിന്ദു അടയാളപ്പെടുത്തിയിട്ട് ഈ വരയുടെ അടുത്ത് സി എന്ന ബിന്ദു അടയാളപ്പെടുത്താം. പാരലൽ ലൈൻസ് നമ്മൾ വരക്കാൻ പോകുന്നത്, അതിനുവേണ്ടി ഇവിടെ പോയിൻ്റ് എന്നുള്ള ടൂൾ ഉണ്ടായിരിക്കും. പോയിൻ്റ് ടൂള് ക്ലിക്ക് ചെയ്ത് ഒരു സി എന്ന ഒരു ബിന്ദു ഒറ്റ ക്ലിക്ക് കൊടുക്കുക. ഇവിടെ സി എന്ന ബിന്ദു വരച്ചു കഴിഞ്ഞു. ഇനി ഈ എ ബി എന്ന വരക്ക് സമാന്തരമായി സിയിലൂടെ കടന്നു പോകുന്ന ഒരു വര വരക്കണം. അതെങ്ങനെയാണ് വരക്കുക എന്ന് നോക്കുക. പാരലൽ ലൈൻ ടൂൾ ഉണ്ടായിരിക്കും. ലൈൻ ടൂളിൽ ഇവിടെ നെക്സ്റ്റ് പെർപെൻഡിക്കുലർ ലൈന്, പാരലൽ ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ടൂൾസ് ഉണ്ട്. അതിൽ പാരലൽ ലൈൻ എന്ന ഈ ടൂള് ക്ലിക്ക് ചെയ്യുക. പാരലൽ ലൈൻ ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം സി ബിന്ദുവിൽ ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുക. സി എന്ന ബിന്ദുവിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എ ബി എന്ന ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. സിയിലൊന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പം തന്നെ എ ബി എന്ന ലൈനിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സമാന്തരമായിട്ടുള്ള ഒരു വര ഇവിടെ വരക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇത് രണ്ടും സമാന്തര രേഖകളാണ്, നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതേ രൂപത്തിൽ സിയിലൂടെ കടന്നു പോകുന്ന ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ വരക്ക് സമാന്തരമായി ഇതേ അകലത്തിൽ മറ്റൊരു വര കൂടി വരക്കണം. വെറുതെ വരച്ചാൽ പോരാ, ഈ രണ്ട് ലൈൻസും തമ്മിലുള്ള അകലം എത്രയാണോ അതേ അകലത്തിലായിരിക്കണം അടുത്ത വര വരേണ്ടത്. അതിനും നമുക്കിതിൽ ഒരു ടൂള് ഉണ്ട്. അതെങ്ങനെയാണ് വരക്കുക എന്ന് നോക്കാം. അതിനു മുൻപ് നമ്മളിപ്പോൾ രണ്ട് സമാന്തര വരകൾ വരച്ചു കഴിഞ്ഞു. ഇതിനെ നമുക്കൊന്ന് സേവ് ചെയ്ത് വെക്കാം. ഫയൽ സേവ്, നമ്മുടെ ഫോൾഡറിൽ, ഏതെങ്കിലും ഒരു ഫോൾഡറിൽ
അതിനെ സേവ് ചെയ്ത് വെക്കുക. ഇവിടെ ഫയൽ നെയിം എന്നുള്ളിടത്ത് ഒരു ലൈൻ ഒരു പേര് കൊടുക്കുക, സേവ്. ഇനി നമുക്ക് വേണ്ടത് പ്രവർത്തനം 5:5, നിശ്ചിത മടങ്ങ് അകലത്തിൽ സമാന്തര വര വരയ്ക്കാം. എങ്ങനെയാണ് വരയ്ക്കുക എന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഡൈലേറ്റ് ഫ്രം പോയിൻ്റ് എന്നുള്ള ടൂള്. ആ ടൂള് നമുക്ക് കിട്ടുക ഇവിടെ ഫസ്റ്റ്, അതാ റിഫ്ലക്റ്റ് എബൌട്ട് ലൈൻ എന്നുള്ളൊരു ടൂളുണ്ടായിരിക്കും. ഫസ്റ്റ് ആ ഒരു ടൂളാണ് ഇതിൽ വരുന്നത്, അതുകൊണ്ടാണ് ആ പേര് കൊടുത്തത്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ താഴെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് ടൂൾസ് നമുക്കിവിടെ കിട്ടും. അതിൽ നിന്ന് ഡൈലേറ്റ് ഫ്രം ടൂൾ എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം സി എന്ന വരയിലൂടെ ഈ ഒരു സി എന്ന് പോകുന്ന ഈ ഒരു വര അതിലും എ എന്ന ബിന്ദുവിലും ക്ലിക്ക് ചെയ്യുക. സിയിലൂടെ പോകുന്ന ഈ വരയിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എ എന്ന ബിന്ദുവിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്കിങ്ങനെ ഡൈലേറ്റ് ഫ്രം പോയിൻ്റ് എന്നുള്ള ഒരു വിൻഡോ കാണും. ഇതിൽ ഫാക്ടർ ഡൈലേഷൻ ഫാക്ടറായിട്ട് നമുക്ക് 2 എന്ന് കൊടുക്കാം. ഈ ഒരു വരയുടെ 2 മടങ്ങ് വലിപ്പത്തിലാണ് അടുത്ത വര വരേണ്ടത്. ഇവിടെ 2 എന്ന് കൊടുത്തിട്ട് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു വര വന്നു അല്ലേ. അപ്പോൾ ഈ വര എയിൽ നിന്നും സിയിലൂടെയുള്ള ഈ വരയുടെ അതേ അകലമായിരിക്കും ഈ സി എന്ന വരയിൽ നിന്നും ഈ വരയിലേക്ക് ഉള്ളത്. ഓക്കെ, ഇതേപോലെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, സിയിലൂടെ കടന്നു പോകുന്ന ഈ വരയ്ക്ക് ഡൈലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു വര കൂടി വരക്കാം. നാലാമത്തെ വര കൂടി നമുക്ക് വരച്ച് ചേർക്കാവുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഈ ഡൈലേറ്റ് ഫ്രം ടൂള് എടുത്തതിന് ശേഷം ഈ വരയിലും ഈ സി എന്ന ബിന്ദുവിലും ക്ലിക്ക് ചെയ്ത് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാലാമതേ ഒരു വര ലഭിക്കും അല്ലേ. ഇപ്പോൾ 4 സമാന്തരമായ വരകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി ഈ ഓരോ ലൈൻസും തമ്മിലുള്ള അകലം സെയിം ആണോ എന്ന് നോക്കണം, അപ്പോഴാണ് നമുക്ക് സമാന്തരമാണ് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അതിനുള്ള പ്രവർത്തനമാണ് അടുത്തത്, പ്രവർത്തനം 5:6, ഒരു സമാന്തര വിശേഷം കണ്ടെത്താം. അതിനുവേണ്ടി പോയിൻ്റ് ടൂൾ ഉപയോഗിക്കുക. ഇവിടെ പോയിൻ്റ് ടൂള് ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തെയും അവസാനത്തെയും വരകളിൽ ഓരോ പോയിൻ്റ് അടയാളപ്പെടുത്തുക. ഫസ്റ്റത്തെ ലൈനിൽ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി അവസാനത്തെ ലൈനിലും ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് സെഗ്മെൻറ്റ് എന്നുള്ള ടൂൾ ഉപയോഗിച്ചിട്ട് ഇവ രണ്ടും ഒരുമിച്ചാക്കുക, ഈ രണ്ട് ബിന്ദുക്കളെ തമ്മിൽ കണക്റ്റ് ചെയ്യുക. സെഗ്മെൻറ്റ് ടൂള് നമുക്ക് ഈ ലൈൻ ടൂളുണ്ടാവും, സെഗ്മെൻറ്റ് എന്നുള്ള ഒരു ടൂള്, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ രണ്ട് ബിന്ദുക്കളെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു വര നമുക്ക് ലഭിച്ചു അല്ലേ. ഈ വര എല്ലാ സമാന്തര രേഖകളെയും ക്രോസ് ചെയ്ത് പോകുന്ന ഒരു ലൈനാണ്. ഇനി ഈ ബിന്ദുക്കൾ ഈ ഓരോ വരകളെയും ഗണ്ണിക്കുന്ന ഭാഗത്തുള്ള ആ ഒരു പോയിൻ്റ് നമുക്ക് അടയാളപ്പെടുത്തണം, സംഗമ ബിന്ദുക്കളെ അടയാളപ്പെടുത്തണം. അതിനു വേണ്ടിയുള്ള ടൂളാണ് ഇൻ്റർസെക്റ്റ് ടൂൾ. പോയിൻ്റ് ടൂളിൽ ഇൻ്റർസെക്റ്റ് എന്നുള്ള ടൂൾ ഉണ്ടായിരിക്കും. പോയിൻ്റ് ടൂളിലെ ഇൻ്റർസെക്റ്റ് ടൂള് ക്ലിക്ക് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ ചെറുവരയിൽ അതായത് ഈ ഇതിൻ്റെ ഇടയിലുള്ള ഈ ചെറിയ വര ഒരു സമാന്തര രേഖ അത് രണ്ടിലും ക്ലിക്ക് ചെയ്യുമ്പോൾ അത് രണ്ടും സംഗമിക്കുന്ന ബിന്ദു അടയാളമാകുന്നത് കാണാം. കണ്ടല്ലോ, അവിടെ നമുക്ക് ഒരു ലേബിൾ കൊടുക്കാം, ഒരു പേര് കൊടുക്കാം. അതേപോലെ തന്നെ വീണ്ടും ഇൻ്റർസെക്റ്റ് ടൂൾ തന്നെ സെലക്ട് ചെയ്തിട്ട് ആ ചെറുവരയും അതിൻ്റെ ഒരു സമാന്തര രേഖയും ഇതേ രൂപത്തിൽ വീണ്ടും ഈ ചെറുവര ഒരു സമാന്തര വര, ഇവിടെയും ഈ ചെറുവര ഒരു അതിൻ്റെ അടുത്തുള്ള ഒരു സമാന്തര രേഖ. ഈ രൂപത്തിൽ നമുക്ക് ഓരോ സംഗമ ബിന്ദുക്കളെയും
അടയാളപ്പെടുത്തുക. ഇനി ഇതൊക്കെ തമ്മിലുള്ള അകലം എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഓരോ ഭാഗത്തിൻ്റെയും നീളം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് ഓർ ലെങ്ത് എന്നുള്ള ടൂളുണ്ട്. അതിവിടെ ആംഗിൾ ടൂളില്ലേ, അതിൻ്റെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ ഡിസ്റ്റൻസ് ഓർ ലെങ്ത് എന്നുള്ള ഒരു ടൂൾ ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ബിന്ദുവിലും ഡിസ്റ്റൻസ് ഓർ ലെങ്ത് ടൂള് ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് ബിന്ദുക്കളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടിൻ്റെയും തമ്മിലുള്ള അകലം കാണാൻ പറ്റും. അതേ രൂപത്തിൽ ഇതും ഈ രണ്ട് ബിന്ദുക്കൾ എഫ് ജി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എഫ് ജി എന്ന ലൈനിൻ്റെ ലെങ്ത് കാണാൻ പറ്റും. വീണ്ടും ജിയും എച്ചും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തമ്മിലുള്ള അകലം ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എല്ലാ ബിന്ദുക്കൾ രേഖകളുടെയും നീളം തുല്യമാണ്, 3.32 എന്നുള്ളതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു സമാന്തര രേഖയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇനി ഇതിനെ ജസ്റ്റ് ഒരു മൂവ് ടൂൾ, ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ഈ മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ചലിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഏത് ഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോഴും ലെങ്ത്ത് ഓരോ ചെറുവരയുടെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് മറ്റു ഭാഗത്തുള്ളതിൻ്റെ ലെങ്ത്തും അതേ രൂപത്തിൽ കൂടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ഓരോ പഠനങ്ങൾ നടത്തുന്നത്. മാത്സുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളൊക്കെ ഇത് വളരെ ചെറിയൊരു എക്സാമ്പിളാണ്. പാരലൽ ലൈൻസിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ കണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.